അതുപോലെ ജീവിത വ്യക്തതയ്ക്കിടയില് ഉപദേശം കേൾക്കുവാൻ, ഉപദേശത്തിന്റെ ഭാഷകൾ വേറെ ഒന്ന്, ഉപദേശത്തിന്റെ ഭാഷ കേൾക്കുവാനും ആളുകൾക്ക് താല്പര്യമില്ല. പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക? അതിനാണ് നവരസങ്ങളിൽ മനുഷ്യ മനസ്സിനെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഹാസ്യരസത്തെ ഉപയോഗിക്കുന്നത്. ഹാസ്യം ഒരു തിരുത്തൽ ശക്തിയായിട്ട് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. അങ്ങനെ ഹാസ്യരസത്തെ തിരുത്തൽ ശക്തിയായി ഉപയോഗിക്കുന്ന ആ കാവ്യമാർഗം നമുക്ക് തുറന്നു തന്നത് കുഞ്ഞൻ നമ്പ്യാരാണ്. മൃഗാ പ്രവാഹം പോലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രവർത്തനം, ഹാസ്യ സാഹിത്യ പ്രവർത്തനം. പിന്നീട് സഞ്ജയനാണ് കവിതയിൽ, മലയാള കവിതയില് ഹാസ്യം പ്രയോഗിച്ചത്. ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ഒരു ഹാസ്യത്തിന്റെ മാധ്യമത്തിൽ അവതരിപ്പിക്കുന്ന കവി രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഈ സിംഗപ്പൂർ വന്നിട്ട് എന്നെ പ്രധാനമായി ആകർഷിച്ച കാര്യം എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മൂന്ന് കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഈ നാട്ടിലെ ആളുകളെല്ലാം തന്നെ കർമ്മനിരതന്മാരാണ്. പ്രവൃത്തി ചെയ്യുക, അങ്ങനെ വ്യക്തികളുടെ മനോഭാവം കർമ്മനിരതമാകുന്നു. കേരളത്തിൽ നേരെ മറിച്ച് ജോലി ചെയ്യുവാൻ ആളില്ല. ഉള്ള ജോലികൾ ചുമതലയ്ക്ക് ആളുകളുണ്ടെങ്കിൽ തന്നെയും അതിന്റെ അവകാശം പറ്റിക്കൊണ്ട് ജോലി ചെയ്യുവാൻ ആളില്ല. ഒരു ചോദിക്കാൻ മുന്നിൽ നീളുന്നതാവുണ്ടാക്കും, വില ചെയ്യാനോ പിന്നിൽ കിട്ടിയ കരങ്ങളും. ഇതാണ് അവിടെ അവസ്ഥ. നേരെ മറിച്ച് ഇവിടെ നിങ്ങളെല്ലാം ജോലി ചെയ്യുവാനായിട്ട് കൈകൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നു, ഉപയോഗിക്കുവാൻ അതിന്റെ അർഹമായിരിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നു, അങ്ങനെ പോവുകയാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഈ ഒരു അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഞാൻ ആളില്ല കസേരകൾ എന്ന് പറഞ്ഞൊരു കവിതയും, ആളില്ല കസേരകൾ എന്ന് പറയുന്ന കവിത നമ്മുടെ സർക്കാർ ഓഫീസുകളിലും അർദ്ധ സർക്കാർ ഓഫീസുകളിലെ അവസ്ഥയാണ്. റോഡിൽ ഒരു പട്ടി ചത്ത് കിടക്കുന്നു, കൊണ്ടുപോകാൻ ആരുമില്ല കോർപ്പറേഷനിൽ. ജോലിയുടെ പിന്നിൽ കിട്ടിയ വരങ്ങളും, ജോലി ചെയ്യാനോ പിന്നിൽ കിട്ടിയ വരങ്ങളും. അവനെ അവകാശവാദങ്ങൾക്ക് വേണ്ടി വധിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് അവൻ പോയിരിക്കുകയായി. ഇതല്ലാത്ത പള്ളിയിലെ പുരോഹിതൻ കോർപ്പറേഷൻ അധികാരിയോട് കാര്യം ഫോണിൽ ഓതുമ്പോൾ, ഈ അനാമത്തുകളെ മാറ്റാൻ ചുമതലയുള്ള ആ കോർപ്പറേഷൻ അധികാരിയോട് കാര്യം ഫോണിൽ ഓതുമ്പോൾ, ചുമതല മറന്ന് ഏതും അഹങ്കാര സ്വരത്തിൽ വൻഗമയും ഈ വിധമയാൾ തുറന്നടിച്ചു. അതിനച്ചു സ്വന്തം നാട്ടിൽ മരിച്ചോതൻ കാര്യമെല്ലാം വിധി പോലെ പുരോഹിതരല്ലി നോക്കേണ്ടു. ഇതാണ് നമ്മുടെ മനോഭാവം, കേരളത്തിലെ ജോലിക്കാരുടെ മനോഭാവം. അപ്പോൾ അച്ഛാ ഈ ചത്തവന്റെ കാര്യങ്ങളൊക്കെ അച്ഛന്മാരല്ലേ നോക്കേണ്ടത്, ഇങ്ങനെയുള്ള മനോഭാവമാണ്. പക്ഷെ അച്ഛൻ തീരെ മോശക്കാരനായിരുന്നില്ല. പുരോഹിതൻ തിരിച്ചോതി, പ്രിയപ്പെട്ട സുഹൃത്തെ, താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, സമ്മതിച്ചു ഞാൻ. കുറച്ച് കാര്യമില്ലേ, മനുഷ്യർക്കെ അതിന്റെ മരണാനന്തര ശുശ്രൂഷകൾ നടത്തണമെങ്കിൽ അച്ഛന്മാർക്ക് അതിന് വേണം. അതുകൊണ്ട് താൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, സമ്മതിച്ചു ഞാൻ. പക്ഷേ ആരെങ്കിലും മരിക്കുമ്പോൾ അടുത്ത ബന്ധുവെ കാര്യമറിയിക്കുന്നത് നാട്ടുനടപ്പല്ലയോ, അതിനാൽ വിളിച്ചു ഞാനും ക്ഷമിച്ചാലും. അടിയേറ്റോരധികാര ഗർഭസർപ്പം പത്തിതാഴ്ത്തും. ഇങ്ങനെ അധികാര ഗർഭത്തിന്റെ പത്തിയിൽ അടിക്കുവാൻ കവിതയ്ക്ക് കഴിവുണ്ടെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് ഈ കവിത എനിക്ക്. അവള് നമ്മൾ വെറുതെ ചിരിച്ച് ചിരിക്കുകയല്ല, അതിപ്പോ ഹാസ്യം നമ്മൾ ചിരിച്ചു, ആ ചിരി കഴിഞ്ഞിട്ട് ഇങ്ങനെയാണല്ലോ എന്റെ രാജ്യം, ഇങ്ങനെ പോരല്ലോ എന്റെ രാജ്യം എന്ന് ഒരു വ്യക്തിയെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അതാണ് ഈ കവിതയുടെ പ്രതിഫലനം. ഇതാണ് ഈ വിമർശഹാസ്യം, ഹാസ്യമായ ഹാസ്യത്തിന്റെ ഭാഷയില് കാര്യങ്ങളെ വിമർശിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ യുവകവികളിൽ മരണം. അപ്പോൾ ഇവന്റെ ഈ അവരാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കലയൊക്കെ, അവിടേക്കൊക്കെ പോകും. അവരൊക്കെ ഇവിടെ നിന്ന് ഈ ഭാഷയിലും സാഹിത്യത്തിലും ഒക്കെ തൽപരന്മാരുണ്ടാകണം. ഞാൻ വെൺമണി വിമൽ രാജ് ഇവിടെ കവിത അവതരിപ്പിക്കുന്നതാണ്. വെൺമണി വിമൽ രാജ്. ബഹുമാനപ്പെട്ട സാറിനും എസ് എക് സാറിനും ബാക്കി എല്ലാ വിശിഷ്ട വ്യക്തികളും എന്റെ വിനീതമായി പോകുന്നത്, ഇത് ആദ്യമായിട്ടാണ്. ഒരു നിയോഗമായിരിക്കാം എന്ന്
സാറിനെ പോലെ ഒരു വലിയ ഗുരുവിന്റെ മുമ്പിൽ വിജയദശമി നല്ല ദിവസത്തിൽ തന്നെ ഇങ്ങനെ ഒരു അവസരം വന്നിരുന്നത്. പിന്നെ കലയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, രാജേഷ് ജി വന്നിട്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടെന്നും ഇതുപോലുള്ള കുറെ ആൾക്കാർക്ക് ഒരു ഒത്തുകൂടാനുള്ള ഒരു അവസരം ഉണ്ടാക്കപ്പെടുന്നു എന്നുള്ളതും വളരെ ഒരു അനുഗ്രഹം തന്നെയാണ്. നവകോതി എന്നാണ് ഈ കഥയുടെ പേരിട്ടത്. വളരുന്ന വടവൃക്ഷമെന്നുണ്ട് എന്നുള്ളിൽ എരിയുന്ന ബോധത്തിനഭയമേകാം. വളരുന്ന വടവൃക്ഷമെന്നുണ്ട് എന്നുള്ളിൽ എരിയുന്ന ബോധത്തിനുദയമേകാം. തിരിയുന്ന ശാന്തിതൻ തീരത്തു വേച്ചു ഞാൻ പടവാൾ വലിച്ചെറിഞ്ഞൂടിയത്തേ. പിന്നിലുറയുന്ന തീയിലൻ പിടയുന്ന വേദന കദംബം മുറിച്ചൊഴി മുറിച്ചെറിഞ്ഞൊരു ഗിരീഴേ. പിന്നിലുറയുന്ന തീയിലൻ പിടയുന്ന വേദന കദംബം മുറിച്ചൊരു മുറിച്ചെറിഞ്ഞൊരു ഗിരീഴേ. ബന്ധങ്ങളൊക്കെ കമ്പളം പോൽ മാറ്റി നിന്നെ തിരഞ്ഞു ഞാൻ കാടുതാണ്ടേ. ഈ വൃക്ഷച്ചുവട്ടിൽ ഇലകൾ കൊഴിഞ്ഞുണങ്ങിയ ജില്ലയിൽ നിന്നൊരു ഹിമകണം ഈ കണ്ണിൻ തടത്തിൽ വീഴും മുമ്പേ മരിക്കുന്നു ഞാൻ തോറ്റ സ്വത്ത്. വെൺമണി വിമൽരാജിന് അഭിനന്ദനങ്ങൾ. ഇതുപോലെ ഉള്ള കവികളുടെ കവിതകൾ അവതരിപ്പിക്കുവാൻ ഏതെങ്കിലും ഒരു വീട്ടില് മാസത്തിൽ ഒരിക്കൽ കൂടുക, അങ്ങനെ കൂടി. അപ്പൊ അമ്മൂമ്മയ്ക്ക് 105 വയസ്സായപ്പോഴേ അമ്മൂമ്മ മരിക്കുന്നു. അമ്മൂമ്മ മരിക്കുമ്പോൾ സമൂഹ വൈറസ് കവിതയിലൂടെയാണ് മുഴുവൻ ചെല്ലാൻ നേരെയില്ല. അപ്പോഴ് അമ്മൂമ്മ മരിക്കുന്നു. അമ്മൂമ്മ മരിക്കുമ്പോഴത്തേക്കും ആളുകളെല്ലാം പിന്നെ അഞ്ചു മിനിറ്റിലൂടെ ആളുകൾ അലഞ്ഞു ഗംഗാ പ്രവാഹം പോലെ നല്ല സുന്ദരി കുട്ടിയായ അമ്മൂമ്മ എങ്ങനെ മരിച്ച് കിടക്കുകയാണ്. കിടക്കുമ്പോൾ അമ്മൂമ്മയെല്ലാം അവസാനം ഒന്ന് കാണാൻ എല്ലാവരും വരികയാണ്. ഗംഗാ പ്രവാഹം പോലെ വന്നു കണ്ടെങ്ങനെ ഇരിക്കുക. അപ്പോൾ തീരുമാനിച്ച് തൊഴിൽ മന്ത്രി ഒരു സ്ഥലത്ത് വിത്ത് കാള വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ അത് തീർന്നു കഴിഞ്ഞാൽ വിത്ത് സമർപ്പിക്കാൻ പറ്റും. അതൊരു വെയിറ്റ് ചെയ്യണം, രണ്ടരയ്ക്ക് വന്നേക്കാം. മന്ത്രി വന്ന് ഇങ്ങനെ വന്ന് ഈ റീത്ത് ചോപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണൊക്കെ റിംഗ് ടോണെന്ന് ഓഫ് ചെയ്തിട്ടിരുന്നു. ഇതങ്ങ് വെക്കാനും അതിന്റെ റിംഗ് ടോൺ ഉമ്മതരാം രാക്ഷസി അപ്പോഴേക്കും ആളുകൾ ചിരിക്കണോ ചിരിക്കണ്ടേ എന്നറിയാൻ പാടില്ലാതെ വിഷമിച്ചു പോയി. വിഷമിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഏത് സിംഗിളിൽ മൊബൈൽ ഫോൺ ഇല്ലാത്തവരുണ്ടെങ്കിൽ അവര് അങ്ങനെ അങ്ങേരാജ്യത്ത് പോകണം. അപ്പൊ അതുകൊണ്ട് ഇവന് ഇവന്റെ പോക്കറ്റിൽ ഒരു ഇതുണ്ടായി ഈ ചോന്നോണ്ട് വന്നവന് അവന്റെ പോക്കറ്റിൽ കിടന്നുകൊണ്ട് അവന്റെ ഇതിന്റെ റിംഗ് ടോൺ ഉണ്ടല്ലോ പിന്നെ ലജ്ജാവതിയെ നിന്റെ കള്ളാക്കടാക്കട്ടെ അടിച്ചപ്പോഴത്തേക്കും ഇതൊക്കെ ഓക്കേ. സമയം വേണ്ട, അതുകൊണ്ട് ഈ മരിച്ചവർ പോലും സഹിക്കില്ല അനൗചിത്യം. ഈ കിളവി അങ്ങ് എഴുന്നേറ്റിട്ട് ഈ മരിച്ചെടുത്ത കളവുണ്ടല്ലോ ഓ വിടാ അതിന്റെ പുത്രാണ് വളരെ മോനെ. ഇതൊന്നും അല്ല മന്ത്രിമാരുടെ പണി, ഇനി ആഫീസിൽ പോയി ഇന്ന് നല്ല ജോലിയുണ്ട് അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് മന്ത്രി സ്ഥലം വിട്ടു എന്നുള്ള അടക്കമില്ല. അപ്പോൾ നമ്മുടെ ഭരണാധികാരികളുണ്ടല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ പണിക്ക് നടക്കാതെ ഒരുപാട് പ്രഖ്യാപനങ്ങളുമായിട്ട് വാഗ്ദാനങ്ങളുമായിട്ട് നടക്കാതെ ഓഫീസിലിരുന്ന് ചിട്ടപ്പണി ജോലി ചെയ്യേണ്ട അതിനെ ഉറപ്പിക്കുന്ന ഒരു കവിതയാണ് സമൂഹ വൈറസ്. അനയം കവിത അവതരിപ്പിക്കുവാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ബിജു പനയുടെ കവിത അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് മഴ. മനസ്സാം മരുവിൽ മരുപ്പച്ച വേടുമ്പോൾ തുള്ളിയായി പൊഴിഞ്ഞില്ലേ നീ എനിക്കായി. ചൂടേറ്റ് വരണ്ടൊരൻ തൊക്കിലെന്ന് മാറിയില്ലേ ഒരു അനുഭൂതിയായി. അതിസുന്ദരി നീ പ്രണയഭാവത്തിൽ കണ്ണീർ കടൽ നീ വേദനയിൽ. മോഹമായി നിന്നെ പുണരാൻ കൊതിക്കുന്നു രാത്രി മഴയായി എന്നുള്ളിൽ പെയ്തിറങ്ങാൻ. മോഹമായി നിന്നെ പുണരാൻ കൊതിക്കുന്നു രാത്രി മഴയായി എന്നുള്ളിൽ പെയ്തിറങ്ങാൻ. രാത്രി മഴയായി എന്നുള്ളിൽ പെയ്തിറങ്ങാൻ. ശ്രീ ലിജോ
ഒപ്പനേന് ഞങ്ങൾ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ. ഗാന്ധിജി വന്നു വീണ്ടും ഇന്ന് കൊച്ചി. കായകാന്തിയും പ്രകൃതിയും പണ്ടേ പോലിരിക്കുന്നു. ആ ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെയല്ല, ഇന്നൊരു വേറെ പാർട്ടിയിൽ അങ്ങനെയല്ല. സ്ഥിരമായ ആശയങ്ങളും സ്വഭാവവും ഉണ്ടാവും ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവിന്. അങ്ങനെ ഗാന്ധിജി വന്നു വീണ്ടും ഇന്ന് കൊച്ചിയിൽ. കായകാന്തിയും പ്രകൃതിയും പണ്ടെപ്പോലിരിക്കുന്നു. മുഴുകും ശതം കാര്യവ്യഗ്രതയ്ക്കിടയ്ക്ക് ഒന്നിച്ചൊഴുതും ജനം നിങ്ങുമാമീൻറൊഴിൽ കൂടി. എല്ലവേ വടികുത്തി കുത്തി നീങ്ങുന്നു ദേവൻ. പല്ലില്ല ചിരി കൊണ്ട് പരുവോൾ ചിരിക്കുന്നു. ആ ഒരു തലമുറയാണ്, തലമുറകളുടെ വിളവാണ്. വഴിയിൽ നിന്നും മാറി നിൽക്കും ഒപ്പിൽ സേ. പണ്ടേ കുഴിയിൽ പോകേണ്ടുന്താനും വിനായി കറങ്ങുന്നു. ഉഗ്രമാം പുച്ഛത്തിന്റെ കടുകൽപ്പം നിൽക്കൂ. ഓം മാമൻ പോവാൻ തെടുക്കപ്പെടുന്ന കേട്ടുള്ള നിൽക്കേ, ഞാൻ വരാം വേഗം. പെണ്ണിന്റെ ശരി തന്തയല്ലയോ, നമുക്കൽപ്പം തണ്ണി വിട്ടിടാം. മഹാത്മാഗാന്ധിയോട് ഇന്ന് വന്നാൽ ഇന്നത്തെ തലമുറ ഈ ചോദ്യം ചോദിക്കുകയില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവൻ കിട്ടിയാവും. അതുകൊണ്ട് അവൻ പറയുകയാണ്, പെണ്ണിന്റെ ശരി തന്തയല്ലയോ, നമുക്കൽപ്പം തണ്ണി വിട്ടിടാം. ഇഷ്ടം പോലിനോ സ്വദേശി. ഇതാണ് വിമർശ ഹാസ്യം. ഹാസ്യം ചിരിക്കാനുള്ളതല്ല. ഈ ചിരിയുടെ ഉള്ളിൽ ആഴത്തിലുള്ള ദുഃഖമാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള സാമൂഹികമായിരിക്കുന്ന ലക്ഷ്യത്തോടുകൂടി വേണം ഹാസ്യം കൈകാര്യം ചെയ്യാൻ. കവിത എഴുതുമ്പോൾ എന്നെ ഇനി എഴുതാനുള്ള ഈ എഴുത ആളുകള് ആ ഉള്ളടക്കമുണ്ടല്ലോ, അതിന് പ്രതിപാദ്യായി കവിത എഴുതുന്നത് പ്രയോജനം. എനിക്കെന്താ പ്രയോജനമല്ല, സമൂഹത്തിന് എന്ത് പ്രയോജനം ചിന്തിക്കും. അപ്പോൾ ഒരു വിഷയ സ്വീകരണം, പ്രതിപാദ്യം സ്വീകരിക്കുന്ന അവസരത്തില് അത് സമൂഹത്തിന് പ്രയോജനമുള്ള, അതിപ്പോ ഹാസ്യത്തിൽ അവതരിപ്പിക്കണമെന്നില്ല കേട്ടോ. ഹാസ്യത്തിൽ അവതരിപ്പിക്കുന്നത് എന്റെ ഒരു കാവ്യ പാർട്ടുന്നുള്ളൂ, ഹാസ്യം വേണ്ട. പക്ഷേ വിഷയം എന്ന് പറയുന്നത്, ഉള്ളടക്കം എന്ന് പറയുന്നത് സമൂഹത്തിന് പ്രയോജനമുള്ളതായിരിക്കണം. സാറിനെ പോലെ ഒരു വിശിഷ്ട വ്യക്തിയുടെ മുന്നിൽ ഒരു കവിത അവതരിപ്പിക്കാൻ എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് വിശ്വസിക്കുന്നു. അമ്മ ഒമ്പതു പേരവർ കൽപ്പണിക്കാർ ഓരമ്മവറ്റവരായിരുന്നു. ഒമ്പതു പേരും അവരുടെ നാരിമാർ ഒമ്പതും ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്കും കല്ലിനേക്കാൾ ഉറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. കണ്ടുണർന്നെന്റെ നെഞ്ചിനുള്ളിലെ പൈതൽ അമ്മ അമ്മ എന്നാർത്തു നിൽക്കുന്നു. ക്ഷണിക്കപ്പെട്ട വ്യക്തികളെ, ഇതൊരു ചാക്കോ സാർ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ഒരു നേർക്കാഴ്ചയുടെ കവിത ആവിഷ്കാരത്തിലുള്ള ശ്രമമാണ്. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും, പൊറുക്കുക. മാഞ്ഞു പോകും നീല ഇപ്പോഴും ഓർമ്മയിൽ, മാഴുകുമെന്നാത്മാവ് നിർവികാരം. മാഞ്ഞു പോകും നീല ഇപ്പോഴും ഓർമ്മയിൽ, മാഴുകുമെന്നാത്മാവ് നിർവികാരം. മൂകമായി അലയും മനസ്സിന്റെ മൂലയിൽ, മൗനപർവം പോലെ ഭ്രാന്തിയെന്നും. എന്തിനോ ശങ്കിച്ചു നിന്നവൾ പിന്നെയും ഇടറുന്ന പാദങ്ങൾ മുന്നിലോട്ട്. ഭൂതവും വർത്തമാനത്തിന്റെ ചലനവും ഭാവിയും അറിയാത്ത ഭ്രാന്തി. കിനാവിന്റെ നീല കടന്തിൻ പരാഗരേണു. പിരിയുമ്പോഴേ തോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. ഓമിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓമിക്കണം എന്ന വാക്കു മാത്രം. ഇനിയും അജിമോൻ
അമ്മയെ കണ്ടു, അമ്മയെ കണ്ടു, എൻ അമ്മയെ ആരേതും കണ്ടു. അമ്മയെ കണ്ടു, അമ്മയെ കണ്ടു, എൻ അമ്മയെ ആരേതും കണ്ടു. അരയാർ ചുവട്ടിലും അമ്പര നടയിലും ഒരുപാടു നാളായി അലഞ്ഞു ഞാൻ അമ്മയെ തേടി അലഞ്ഞു. അമ്മിന്റെ പാല് നുകർന്നില്ല ഞാൻ എൻ അമ്മയെ കണ്ടതായി ഓർമ്മയില്ല. താരാട്ട് കേട്ടില്ല, താളം പിടിച്ചില്ല, തൊട്ടിൽ സഹിച്ചതായി ഓർമ്മയില്ല. ശാഠ്യം പിടിച്ചു കരയിൽ അഞ്ചുമോനെ. എല്ലാവരുടെയും അഭിനന്ദനം. പിന്നെ വേരോട്ടം എന്ന് പറഞ്ഞൊരു കവിതയാണ് ഞാൻ ഇനി അവതരിപ്പിക്കുന്നത്. വേരോട്ടം എന്ന് പറഞ്ഞാൽ അവർ മരമൊക്കെ നിൽക്കുന്ന നേരെ വേര് ഇതിലേക്ക് ഓടി എന്നറിയണമെങ്കിൽ വലിയ പാടാണ്. പക്ഷെ വിചാരിക്കാതെ ഭാഗത്തോടെ ഒക്കെ അത് ഓടും. അങ്ങനെ വേരോട്ടം. ഈ വേരോട്ടം ഈ മരങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, വീടുകളുടെ അകത്ത് വേരോടും നിങ്ങൾക്ക് അറിയാമോ ഓടും. ഈ കവിത അതാണ് പറയുന്നത്. വേരോട്ടം ഒരുപാട് സമയം കുറവാണ്, നടത്തി കുറവാണ്. വേരോട്ടം. തല്ലും കരച്ചിലും കുട്ടികളഞ്ഞുണ്യം കൊല്ലും കൊലയും നടത്തുന്നു. ഇതിലെ കാര്യം ഇത്തിരി നേരം അടുക്കള ജോലിക്ക് സ്വസ്ഥത നൽകില്ല നാശങ്ങൾ. അമ്മ വരെ പ്രാകുന്ന പിള്ളേരാണ് ഇപ്പോൾ. തല്ല് എത്രയും ഉഗ്രം പഠിപ്പിച്ചു നോക്കി ആ പുത്രൻ പറയുന്നു കോപിഷ്ടം. അവന് തല തുറങ്ങി പിടിച്ചു വെച്ചപ്പോഴത്തേക്കും എത്രയും ഉഗ്രം കടുപ്പിച്ചു നോക്കി ആ പുത്രൻ പറയുന്നു കോപിഷ്ടൻ. മമ്മിക്കും ഡാഡിക്കും മാത്രമേ ഈ വീട്ടിൽ തമ്മിൽ കടിവിടി പാടുള്ളൂ. ഇത് സിംഗപ്പൂരിലെ കുടുംബത്തിന്റെ കാര്യമല്ല. സിംഗപ്പൂരിലെ കുടുംബത്തിൽ ഇങ്ങനെ വേരോടുന്നില്ല, വേരോടിയാൽ കൊള്ളുകയില്ല. അപ്പോൾ അങ്ങനെ മമ്മിക്കും ഡാഡിക്കും മാത്രമേ ഈ വീട്ടിൽ തമ്മിൽ കടി പിടി പാടുള്ളൂ. ഇതാണ് വേരോട്ടം. തല്ലിയില്ലമ്മ കൈതാണു പോയി ചിന്തയിൽ കല്ലു കടിച്ച പോലെ നിൽക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ആരുടെയെങ്കിലും ചിന്തയിൽ കല്ല് കടിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ കല്ല് കടിച്ചു കൊള്ളണം. ഇന്നു മുതൽ ആ കല്ലുകടി മാറ്റുകയും ചെയ്തു കൊള്ളണം. ഇതാണ് വേരോട്ടം.